കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, പുറച്ചേരി 7 പി ഒ, കണ്ണൂർ. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക 0497280028 www.keshavadheeram.com. ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ സംഘടിപ്പിച്ച വിത്തുത്സവത്തിന് ജനപ്രീതിയായിരുന്നു. വിത്തുത്സവം ജനകീയമാക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണെന്ന് സിനിമാ താരം രേവതി അഭിപ്രായപ്പെട്ടു. 10 വിത്തുത്സവത്തിന്റെ ഓർമ്മ രേവതി സിസിനെറ്റ് ന്യൂസിനോട് പങ്കുവച്ചു. ഈ സീഡ് ഫെസ്റ്റിവൽ വിത്തുത്സവം ഞാൻ ആദ്യമായിട്ട് വന്നത് 2012 സേഫ് ട്രേഡ് അലയൻസ് ഓഫ് കേരളയുടെ ആദ്യമായിട്ട് വന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10th ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഈ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ 10 ഞാൻ കാണുന്ന ഗ്രോത്ത് ഇസ് അമേസിങ്. അന്നൊരു ചെറിയൊരു സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ ഒരു 10-20 സ്റ്റോളുണ്ടായിരുന്നു. ഇപ്പോൾ 50 സ്റ്റോൾസ് ഉണ്ട്. 2000 വിത്തുകളല്ല, 15,000 വിത്തുകളുണ്ട്. ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ അത് കണ്ട് ഇങ്ങനെ യുനോ സർപ്രൈസ് ആയിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ബിക്കോസ് ഹൗ ഡു ദേ ഡു ഇറ്റ്, അവരുടെ ഒരു പാഷനാണ്. ഇപ്പോൾ എൻ്റെ പാഷൻ സിനിമ ആണെങ്കിൽ അവരുടെ പാഷൻ ഇങ്ങനെ വിത്തുകൾ ഓരോന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശേഖരിച്ച് അത് കൊണ്ടുവന്ന് അത് യുനോ പ്ലാന്റ്സ് ആക്കിയിട്ട് അതിനെ വളർത്തി അതിൽ നിന്ന് വിറ്റെടുത്തിട്ട് ഇങ്ങനെ ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. ആൻഡ് ഐ തിങ്ക് ഈ ഒരു ഉത്സവം ഇനിയും കുറേയും കൂടി ആൾക്കാർ വരണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഈ ഇത് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. ബിക്കോസ് ഭക്ഷണം എന്നത് എല്ലാ മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ്. മറ്റേ ഒന്നും ഇല്ലെങ്കിലും ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളം വേണം, ഭക്ഷണം വേണം, ശ്വാസിക്കാൻ കാറ്റ് വേണം. സോ കം ആൻഡ് എൻജോയ് ദിസ്.